നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ പാർസൽ വാങ്ങിക്കുമ്പോൾ എപ്പോഴും നമുക്കത് കിട്ടുക പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിൽ തന്നെയാണ്. അതുകൂടാതെ അത് ചൂടുള്ള ഫോമിലാണ് സാധാരണ കിട്ടാറുള്ളത്. പല ഭക്ഷണങ്ങളെയും കവർ ചെയ്യുന്ന ഫോയിൽസ്, അങ്ങനെ ഒരുപാട് വസ്തുക്കളിൽ ഉപയോഗിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ഫ്താലേറ്റ്സ് എന്നുള്ളത്. അത് ശരീരത്തിലെത്തുമ്പോൾ നിങ്ങൾക്ക് ലോങ് റണ്ണിൽ സ്ഥിരമായി ആ ഒരു വിഷാംശം നിങ്ങളുടെ ശരീരത്തിലെത്തുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇൻക്ലൂഡിങ് ഡയബറ്റീസ് പോലെയോ ക്യാൻസർ പോലെയോ, സ്ത്രീകൾക്ക് ആർത്തവ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പോലെയോ, കുട്ടികളിൽ സ്വഭാവ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ADHD പോലെയുള്ള അസുഖങ്ങൾ, ഇതൊക്കെ തന്നെ ഈ ഫ്താലേറ്റ്സുമായി ബന്ധപ്പെട്ട് സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ അഭിരാം. നിങ്ങൾ വളരെ ഫ്രീക്വൻ്റായിട്ട് പുറമേ നിന്ന് ഹോട്ടൽ ഭക്ഷണം കഴിക്കുകയോ അല്ലെങ്കിൽ പാർസൽ വരുത്തി കഴിക്കുകയോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ നിങ്ങൾക്ക് വരാവുന്ന കാര്യമായ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കാവുന്ന ചില ഘടകങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ചില വസ്തുക്കളെക്കുറിച്ച് ഞാൻ പറയാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കെമിക്കൽ കമ്പോണൻ്റ് എന്നുള്ളത് ഫ്താലേറ്റ്സ് എന്ന ഒരു കെമിക്കൽ കമ്പോണൻ്റാണ്. ഇത് പ്ലാസ്റ്റിക് ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന ഒരു കെമിക്കലാണ്. നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ പാർസൽ വാങ്ങിക്കുമ്പോൾ എപ്പോഴും നമുക്കത് കിട്ടുക പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിൽ തന്നെയാണ്. അതുകൂടാതെ അത് ചൂടുള്ള ഫോമിലാണ് സാധാരണ കിട്ടാറുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഫ്താലേറ്റ്സിൻ്റെ സാന്നിധ്യം അവയിൽ വളരെ കൂടുതലായിരിക്കും. ഈ ഫ്താലേറ്റ്സ് എന്ന കെമിക്കൽ ഒട്ടനവധി ഇൻഡസ്ട്രിയിൽ ഉപയോഗിച്ചു പോരുന്ന ഒരു വസ്തുവാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു വിഷാംശം തന്നെയാണ്. കോസ്മെറ്റിക് ഇൻഡസ്ട്രിയിൽ നെയിൽ പോളിഷ്, അതുപോലെ തന്നെ പല ഭക്ഷണങ്ങളെയും കവർ ചെയ്യുന്ന ഫോയിൽസ്, അങ്ങനെ ഒരുപാട് വസ്തുക്കളിൽ ഉപയോഗിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ഫ്താലേറ്റ്സ് എന്നുള്ളത്. അത് ശരീരത്തിലെത്തുമ്പോൾ നിങ്ങൾക്ക് ലോങ് റണ്ണിൽ സ്ഥിരമായി ആ ഒരു വിഷാംശം നിങ്ങളുടെ ശരീരത്തിലെത്തുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇൻക്ലൂഡിങ് ഡയബറ്റീസ് പോലെയോ ക്യാൻസർ പോലെയോ, സ്ത്രീകൾക്ക് ആർത്തവ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പോലെയോ, കുട്ടികളിൽ സ്വഭാവ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ADHD പോലെയുള്ള അസുഖങ്ങൾ, ഇതൊക്കെ തന്നെ ഈ ഫ്താലേറ്റ്സുമായി ബന്ധപ്പെട്ട് സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഹോട്ടൽ ഭക്ഷണം കഴിക്കുമ്പോഴും, പ്രത്യേകിച്ച് നിങ്ങൾ പാർസൽ ഭക്ഷണം വാങ്ങി കഴിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിനെ കഴിവതും ലിമിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പ്രത്യേകിച്ച് അത് ചൂടുള്ള രീതിയിലാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾ വീട്ടിൽ എത്തിയ ഉടനെ തന്നെ അതിനെ മറ്റൊരു നല്ല സേഫായിട്ടുള്ള കണ്ടെയ്നറിലേക്ക് മാറ്റിവെച്ച് ഉപയോഗിക്കുക. ശരിക്കും അത്തരത്തിലുള്ള പാർസൽ ഭക്ഷണങ്ങൾ ഒഴിവാക്കണം എന്നുള്ളത് തന്നെയാണ് സജഷൻ. ഇനി അങ്ങനെയാണെങ്കിൽ ഹോട്ടലിൽ പോയി കഴിക്കുമ്പോൾ ഈ ഒരു എക്സ്ട്രാ ആഡ് ഓൺ റിസ്ക് കൂടി നിങ്ങൾക്ക് കിട്ടുകയില്ല. അപ്പോൾ ഇത്തരത്തിൽ ഹോട്ടൽ ഭക്ഷണങ്ങൾ കഴിക്കുന്നതിലൂടെ വരാവുന്ന ഒരു പ്രധാന പ്രശ്നം ഈ ഫ്താലേറ്റ്സ് അടങ്ങിയ ഫ്താലേറ്റ് എന്ന കെമിക്കൽ നിങ്ങളുടെ ശരീരത്തിൽ അധികമായി എത്തുന്നു എന്നുള്ളതാണ്. അടുത്ത ഒരു പ്രധാന പ്രശ്നം നിങ്ങൾ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുമ്പോൾ ഉള്ളത്, നിങ്ങൾക്ക് ഭക്ഷണത്തിൻ്റെ അളവ് വേണ്ട രീതിയിൽ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതായിരിക്കാം. കാരണം ഒരു വ്യക്തി പോയി കഴിക്കുമ്പോൾ ഓർഡർ ചെയ്യുന്നൊരു ഡിഷ് ചിലപ്പോൾ രണ്ട് പേർക്ക് കഴിക്കാനുള്ളതായിരിക്കാം അവരുടെ ആ ഒരു ഹോട്ടലിലെ മിനിമം ക്വാണ്ടിറ്റി. പക്ഷേ നമ്മൾ അതിന് നല്ല രീതിയിൽ പേയ്മെൻറ്റ് നടത്തിയ ഭക്ഷണം വാങ്ങുമ്പോൾ സ്വാഭാവികമായും നമ്മൾ അത് ഒഴിവാക്കാനോ ഉപേക്ഷിക്കാനോ തയ്യാറാവുന്നില്ല. നമ്മളത് മുഴുവനായി കഴിക്കുന്നു. അപ്പോൾ അതിലൂടെ നിങ്ങളുടെ ശരീരത്തിൽ എത്തുന്ന ഒരുപാട് ഹെൽത്ത് ഹസാർഡ്സ് ഉണ്ട്. ഒന്ന്, ഹോട്ടൽ ഭക്ഷണങ്ങളിലെല്ലാം അമിതമായ സോൾട്ടിൻ്റെ സാന്നിധ്യം ഉണ്ടാകും. അതുപോലെ തന്നെ അതിൽ കാലറി മൂല്യം കൂടുതലായിരിക്കും. മിക്കവാറും അത് പാചകം ചെയ്യുന്നത് റിഫൈൻഡ് ഓയിൽസിലായിരിക്കും. പാർസൽ വാങ്ങിക്കൊണ്ടുവന്ന് നിങ്ങൾ ഒരു ദിവസം ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെച്ച് നെക്സ്റ്റ് ഡേ മോർണിംഗ് എടുത്താൽ തന്നെ നിങ്ങൾക്ക് കാണാം അതിൻ്റെ മുകളിലുള്ള ഒരു വലിയൊരു ലെയർ ഓഫ് ഓയിൽ വേറെ തന്നെ സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ആ ഒരു ഓയിലിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഘടന ഒന്നും നമുക്കറിയില്ല. അപ്പോൾ അത്തരത്തിലുള്ള റിഫൈൻഡ് ആയിട്ടുള്ള ഓയിൽസ് നിങ്ങളുടെ ശരീരത്തിലെത്താനുള്ള സാധ്യത കൂടുതലാണ്. മറ്റ് ടേസ്റ്റ് മേക്കേഴ്സ്, നിങ്ങളുടെ കെമിക്കൽസ്, എമൾസിഫയേഴ്സ്, ഇത്തരത്തിലുള്ള കെമിക്കൽസൊക്കെ നിങ്ങളുടെ ശരീരത്തിലെത്താനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ എങ്ങനെ മറികടക്കാൻ പറ്റും?
കഴിവതും ഒരു രണ്ടോ മൂന്നോ പേരോ അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ നമുക്ക് ഷെയർ ചെയ്ത് കഴിക്കുമ്പോൾ ഏകദേശം ഓരോരുത്തർക്കും ആ ഒരു ആവശ്യമുള്ള ഭക്ഷണത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഇപ്പം നിങ്ങൾ പൊറോട്ട പോലെയുള്ള റിഫൈൻഡ് ഫ്ലോർസ്, റിഫൈൻഡ് ധാന്യങ്ങൾ ഉപയോഗിച്ചുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോൾ അതിൽ ഫൈബർ തീരെ ഇല്ല എന്നുള്ള ഒരു പ്രധാന ദോഷമുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾ അത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ സാലഡ് നിർബന്ധമായിട്ടും അതിൻ്റെ കൂടെ ഉൾപ്പെടുത്തുക. അപ്പോൾ ശരീരത്തിന് കുറേയൊക്കെ അതിൻ്റെ ഒരു പ്രശ്നങ്ങളെ ഈ ഒരു ഫൈബർ റിച്ചായിട്ടുള്ളൊരു സാധനം കൂടി കഴിക്കുമ്പോൾ കുറച്ചൊക്കെ ഒരു പരിധിവരെ ദോഷങ്ങൾ മാറിക്കിട്ടും. അതുപോലെ ഭക്ഷണത്തിന് ശേഷം നിങ്ങൾ കഴിവതും ഡെസേർട്ട്സോ അല്ലെങ്കിൽ ഫ്രൂട്ട് ജ്യൂസസോ അല്ലെങ്കിൽ ലൈം ജ്യൂസ് പോലെയുള്ള ലെമൺ ജ്യൂസൊക്കെ കഴിവതും കുടിക്കാതിരിക്കുക. ഞാനതെടുത്ത് പറയാൻ കാരണം എന്തു തന്നെയായാലും അതിൽ പഞ്ചസാര ആഡ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്കത് ലഭിക്കുകയുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ സ്പെസിഫിക്കലി എടുത്ത് പറയേണ്ടി വരും. അപ്പോൾ ജ്യൂസസ് ഡെസേർട്ട്സ് ഇതൊക്കെ കഴിവതും ഒഴിവാക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഹെൽത്ത് ഹസാർഡ്സ് വീണ്ടും കുറച്ചുകൂടി കുറയ്ക്കാൻ കഴിയും. അപ്പോൾ അതാണ് അതിൽ അത്തരത്തിൽ നിങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്ന അതിൻ്റെ സൈഡ് എഫക്ട്സിനെ അല്ലെങ്കിൽ മോശം വശങ്ങളെ കുറച്ചെങ്കിലും കൗണ്ടർ ചെയ്യാൻ പറ്റുന്ന ഒരു ഘടകം. പിന്നെ കഴിക്കുന്ന ഭക്ഷണം ഗ്രിൽഡ് ഫോമിലൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി സേഫായിരിക്കും. അധികമായ ഫാറ്റ്, കൊഴുപ്പ് അധികമുള്ള ഭക്ഷണങ്ങൾ മാക്സിമം ഒഴിവാക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാ ഹോട്ടലുകളിലും പോയി കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് അവർ പ്രിപ്പയർ ചെയ്ത് തരും. സോൾട്ട് കുറയ്ക്കുക, സ്പൈസ് കുറയ്ക്കുക, ഓയിൽ കുറയ്ക്കുക. ഇപ്പോൾ ഒരു മസാല ദോശ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ തന്നെ വിത്തൗട്ട് ഓയിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. കാരണം ആ ഓയിലിൻ്റെ ഒരു പ്യൂരിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്കറിയില്ല. അപ്പം അതുകൊണ്ട് ഈ റിഫൈൻഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഓയിൽ ആഡ് ചെയ്തിട്ടുള്ളതോ സാധനങ്ങൾ കഴിവതും ഒഴിവാക്കുക തന്നെയാണ് നല്ലത്. അതുപോലെ അതിൻ്റെ കൂടെ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കൂടെ കുറച്ച് പ്രോബയോട്ടിക്സ് ഉൾപ്പെട്ട തൈരോ അല്ലെങ്കിൽ ബട്ടർ മിൽക്ക് പോലെയുള്ളതോ ഒക്കെ ഉൾപ്പെടുത്താനും ശ്രദ്ധിക്കുക. കൂടുതലായിട്ടുള്ള മറ്റ് കുറച്ച് വെജിറ്റബിൾ സാലഡൊക്കെ ഉൾപ്പെടുത്താനും ശ്രദ്ധിക്കുക. എപ്പോഴെങ്കിലും പുറമേ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് ഓക്കെ ആയിരിക്കാം. സ്ഥിരമായി ഇത്തരത്തിലുള്ളൊരു സാഹചര്യം ആവശ്യമുള്ള വ്യക്തികളോ അല്ലെങ്കിൽ ആ ഒരു സ്വാദിനെ ബേസ് ചെയ്ത് മാത്രം അത് കഴിക്കുന്ന വ്യക്തികളോ തീർച്ചയായും ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. കാരണം അത് ലോങ് റണ്ണിൽ നിങ്ങളുടെ ശരീരത്തിന് വളരെ മാരകമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. ബൈ.